Hi dear friends, welcome back to Mariam Designs. Inna njan oru umbrella abayade cutting stitching video aitanu vannirikkunnathu. Umbrella nu parayumba semi umbrella aato namukku thunile etra width undo athrayum width ittana vettirikkunnathu. Cross umbrella ippa angane aarum cheyyunnilla namukku semi umbrella stitch cheyana enganeyanu kaanam. ഇതാകുമ്പോൾ നല്ല ഷേപ്പിന് കിട്ടും അത്യാവശ്യം ഫ്ലെയറും കിട്ടും കേട്ടോ 3 മീറ്റർ തുണിയാണ് എടുത്തിരിക്കുന്നത് 68 ഇഞ്ച് വിഡ്ത്തുള്ള തുണിയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഇതിന്റെ ഷോൾഡർ കൈക്കുഴി ഭാഗങ്ങളൊക്കെ മാർക്ക് ചെയ്യാം 40 ഇഞ്ച് അളവുള്ള ആളുടെ അളവാണ് ഇത് അപ്പോൾ 7.5 ഇഞ്ച് ഷോൾഡർ കൈക്കുഴി അതുപോലെ തന്നെ 7.5 ചെസ്റ്റ് അളവ് 40 ആയതുകൊണ്ട് അതിന്റെ കൂടെ 10 കൂട്ടി 4/1 12.5 ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തു പിന്നെ ഷേപ്പ് ഇറക്കം ഇതൊരു മീഡിയം സൈസ് പർദ്ദയാണ് അപ്പോൾ 53.5 ഇഞ്ച് ആണ് ട്ടോ ഇതിന് ഇറക്കം വേണ്ടത് അപ്പോൾ അങ്ങനെ അത്ര ഹൈറ്റ് ഉള്ളവർക്ക് ഒരു 15 ഇഞ്ച് ഷേപ്പ് ഇറക്കം മതിയാകും ഷേപ്പ് വണ്ണം 1 ഇഞ്ച് കുറച്ച് 11.5 മാർക്ക് ചെയ്യാം ഇനി നമുക്ക് അതിൻ്റെ ഫ്ലയർ മാർക്ക് ചെയ്യണം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഷേപ്പ് വണ്ണം മാർക്ക് ചെയ്ത പോയിൻ്റ് ഉണ്ടല്ലോ ആ പോയിൻറ്റിൽ നിന്ന് താഴെ എത്ര ഫ്ലെയർ ഉണ്ടോ അത്രയും ഫ്ലെയറിലേക്ക് ചെരിച്ച് ഇതുപോലെ വരയ്ക്കുക ഒരു 6-7 ഇഞ്ച് നമുക്ക് ചെരിച്ച് വളച്ച് വെട്ടിയെടുക്കാൻ കേട്ടോ താഴ്ഭാഗം തൂങ്ങിപ്പോകാതിരിക്കാൻ ഇത്രയും ഫ്ലെയർ വരുന്നുണ്ട് അപ്പോൾ ഇറക്കം എത്രയാണോ അതിൻ്റെ കൂടത്തിൽ നമ്മുടെ തയ്യൽ തുമ്പ് എത്രയാണോ എക്സ്ട്രാ വേണ്ടത് ഞാനിവിടെ സിക്സാഗ് ചെയ്യുകയോ ചെയ്തത് അപ്പോൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ടാൽ മതി മടക്കിയടിക്കണവർക്ക് അതിന് വേണ്ടുന്ന രീതിയിൽ ചെയ്യാം അപ്പോൾ സിക്സാഗ് മെഷീനൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ സിക്സാഗ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്തിൽ കൂടെ കട്ട് ചെയ്ത് എടുക്കുക അതിന് ശേഷം നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം കഴുത്ത് അകലം 2.5 ഇഞ്ച് ഒരുവിധമല്ല പർദ്ദക്കും തന്നെ 2.5 ഇഞ്ചാണ് എടുക്കുന്നത് ഏകദേശം ബാക്ക് നെക്ക് ഇറക്കുന്നില്ല അപ്പോൾ ഏകദേശം അത്രയും മതിയാകും പിന്നെ ഹൈറ്റിനനുസരിച്ച് നെക്ക് ഇറക്കം എടുക്കുക ഇത് ഞാൻ 5.5 ഇഞ്ച് നെക്ക് ഇറക്കം 2.5 ഇഞ്ച് നെക്ക് അകലം എടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്ക് പീസ് മാറ്റിയെടുക്കുക നമുക്ക് ബാക്ക് പീസിന് നെക്ക് വെട്ടുന്നില്ല അപ്പോൾ ഫ്രണ്ട് നെക്ക് വെട്ടിയിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ ഓപ്പണിങ് കൊടുക്കുക ബാക്ക് നെക്ക് എടുക്കാത്തതുകൊണ്ട് നമുക്ക് കഴുത്തൊക്കെ കടക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് അതിൻ്റെ ഹാൻഡ് കട്ട് ചെയ്യുന്നതിന് ഈ ഷേപ്പ് വെട്ടിയിട്ട ഭാഗത്തുള്ള തുണിയുടെ ബാലൻസ് തുണിയുണ്ടല്ലോ നല്ല വിഡ്ത്തുള്ള തുണിയാണ് 68 ഇഞ്ച് വിഡ്ത്താണ് അപ്പോൾ കൈക്ക് വേണ്ടി എക്സ്ട്രാ തുണി നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല ഈ തുണി വിടർത്തി എടുത്തതിന് ശേഷം ഇതുപോലെ 4 മടക്കിയിടുക അപ്പോൾ നമുക്ക് വിഡ്ത്തുള്ള തുണിയായതുകൊണ്ട് നമ്മുടെ കൈവണ്ണമൊക്കെ ഇതിനകത്ത് കിട്ടും അപ്പോൾ നമുക്ക് മടക്കി ഇട്ട് കഴിയുമ്പോൾ ഇതിൻ്റെ കോൺ വരുന്ന സ്റ്റാർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ആ ഷേപ്പ് വിട്ടതിൻ്റെ തൊട്ട് മുമ്പ് നമുക്ക് വണ്ണം കൂടിയുള്ള ഭാഗം അങ്ങ് അടയാളപ്പെടുത്തി എടുക്കുക അപ്പോൾ നമ്മുടെ കൈയുടെ അടിഭാഗത്തെ ലൂസ് എത്രയാണ് വേണ്ടത് അത്രയും അവിടെ അടയാളപ്പെടുത്തി എടുക്കാം ഇത് നല്ല ലൂസ് വേണം അതുകൊണ്ട് അത് മൊത്തം എടുത്തിട്ടുണ്ട് അപ്പോൾ 22 ഇഞ്ചാണ് കൈയിറക്കം വേണ്ടത് അതിൻ്റെ കൂടത്തിൽ 2 ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടി 24 ഇഞ്ച് കൈയിറക്കം അടയാളപ്പെടുത്തി എടുക്കുക ഈസി ആയിട്ട് 24 ഇഞ്ച് നമുക്ക് അവിടെ കിട്ടും കേട്ടോ അപ്പോൾ കൈ ഷേപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 4.5 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യുക അവിടെ നമ്മുടെ ഷോൾഡറിൻ്റെ അളവ് 7.5 ആണ് അതിൻ്റെ കൂട്ടത്തിൽ 2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടി 7.5 + 2 = 9.5 9.5 ഇഞ്ച് നമ്മൾ കൈവണ്ണം അടയാളപ്പെടുത്തുക 9.5 അടയാളപ്പെടുത്തി ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കുക ഇത് ഷേപ്പ് ചെയ്യണത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മുകളിലും താഴെയും അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ അത് രണ്ടും തമ്മിൽ അളന്നിട്ട് അതിൻ്റെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുക അത് കഴിഞ്ഞ് ആദ്യം കുറച്ച് മുകളിലേക്ക് വളച്ച് പിന്നെ ആ പോയിൻറ്റിന് താഴേക്കും വളച്ച് ചെയ്യുക ഇങ്ങനെയാണ് കേട്ടോ കൈക്കുഴി കൈയിൻ്റെ ഭാഗം ഷേപ്പ് ചെയ്തെടുക്കുന്നത് അതുപോലെ കൈമുട്ട ഇറക്കം ഒരു 12.5 ഒക്കെയാണ് നമുക്ക് വരുന്നത് ആ ഭാഗത്തും ഒരു 1.5-2 ഇഞ്ച് കുറച്ച് ഷേപ്പ് ചെയ്തെടുത്ത് അവിടെ നിന്ന് കൈയുടെ അടിലൂസ് എത്രയാണോ വേണ്ടത് അതിലേക്ക് ചെരിച്ച് വരച്ചെടുക്കുക അതുപോലെ കൈയുടെ അടിഭാഗം 1/2 ഇഞ്ച് ചെരിച്ച് വളച്ച് വെട്ടിയെടുക്കണം നമുക്ക് വിഡ്ത്ത് കൂടുതലുണ്ട് കൈയുടെ അടിഭാഗം അപ്പോൾ തൂങ്ങിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തി കൂടെ നമുക്ക് കട്ട് ചെയ്തെടുത്ത് സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് പീസാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നെക്കിൽ വെക്കാനുള്ള പീസ് ഇതിൻ്റെ ബാലൻസ് പീസിൽ നിന്ന് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ബാലൻസ് പീസ് മടക്കിയിട്ടിട്ട് വീതിയുള്ള ഭാഗം മടക്കിയിട്ട് എടുക്കുക നമ്മൾ നെക്ക് കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗമുണ്ടല്ലോ ആ ഭാഗം എടുത്ത് സെൻറ്ററിൽ നോക്കി കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക
ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, ഇല്ലെങ്കിൽ ക്യാൻവാസ് വെച്ചും ചെയ്യാം കേട്ടോ. ഏതാണോ നിങ്ങൾക്ക് ഉചിതമായിട്ട് തോന്നണേ അങ്ങനെ ചെയ്തോളൂ. അപ്പോൾ ക്യാൻവാസിൽ ഇതുപോലെ നെക്കിൻ്റെ അളവിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് അയൺ ചെയ്ത് എടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഒരു വി ഷേപ്പിൽ കട്ട് ചെയ്ത് എടുക്കണം. നമുക്ക് ഫ്രണ്ടിൽ ചെറിയ ഓപ്പണിങ് കൊടുത്തേക്കണോണ്ട് അവിടെ കൂടെ അടിച്ച് മറിച്ചെടുക്കാനുള്ള തുണി എക്സ്ട്രാ ഇട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ആ ഓപ്പണിങ് എത്രയാണോ അത് നമ്മൾ അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുക്കുക. ഇനി ബാക്ക് നെക്കിൽ വയ്ക്കാൻ ഒരു പീസ് ഒരു 2 ഇഞ്ച് വീതിയിൽ സ്ട്രെയിറ്റ് പീസ് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ നീളം നമുക്ക് ഷോൾഡറിൽ വയ്ക്കുമ്പോൾ ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് ബാക്കി കട്ട് ചെയ്ത് കളയാം. അങ്ങനെ അബായൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി സ്റ്റിച്ചിങ്ങിലേക്ക് നമുക്ക് കടക്കാം. സ്റ്റിച്ചിങ് ചെയ്യുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് നെക്ക് പീസ് എടുത്ത് അതിൻ്റെ സൈഡ് മടക്കി അടിച്ചു കൊടുക്കാം. ഒന്നെങ്കിൽ ലോക്ക് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ എഡ്ജി കൂടെ തന്നെ അടിച്ചെടുക്കുക, അതാണ് ഭംഗി. അപ്പോൾ എഡ്ജി കൂടെ തന്നെ അടിച്ച് എടുക്കുക. പിന്നെ നമ്മുടെ ബാക്ക് നെക്ക് വരുന്ന പീസ് ഉണ്ടല്ലോ, അതിൻ്റെയും ഒരെഡ്ജ് ഇതുപോലെ തന്നെ മടക്കി അടിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നെക്ക് വെക്കാൻ നേരത്ത് എളുപ്പം കിട്ടും. മടക്കി കൊടുക്കലും തയ്ക്കലും പാടാം. അപ്പോൾ ഇതുപോലെ അടിച്ചെടുത്ത് വെക്കുക. ഇനി നെക്ക് എടുത്തിട്ട് ഈ നെക്കിൻ്റെ പീസ് ആ കറക്റ്റ് അളവിൽ വെട്ടിയെടുത്താണ് നമ്മൾ. അപ്പോൾ അതുപോലെ തന്നെ മുകളിലേക്ക് വെച്ച് പിൻ ചെയ്തെടുക്കുക. പിൻ ചെയ്യാണ്ട് നമ്മൾ തയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ സെൻറ്റർ പോർഷനൊക്കെ വരുമ്പോഴത്തേക്ക് നെക്ക് വലിഞ്ഞു പോകും. ഇങ്ങനെ പിൻ ചെയ്തിട്ട് തയ്ക്കുകയാണെങ്കിൽ വലിഞ്ഞു പോകാണ്ട് കറക്റ്റ് അളവിൽ തന്നെ കിട്ടും. നമുക്ക് ആ കോണൊക്കെ കറക്റ്റിന് കിട്ടണം. അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനും എളുപ്പം ഉണ്ടാവും. ഇങ്ങനെ ഒരു പിൻ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ തെന്നി മാറി പോകുമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് നെക്ക് ആ റൗണ്ട് നോക്കി സ്റ്റിച്ച് ചെയ്യുക. നമ്മുടെ സാധാരണ തയ്യൽ തുമ്പ് നെക്കിന് എത്രയാണോ അത്രയും, 1/2 ഇഞ്ച് ഫുള്ളായിട്ടില്ല, 1/2 ഇഞ്ചിൻ്റെ ഒരു പോയിൻ്റ് താഴെ, അത്രയാണ് സാധാരണ തയ്യൽ തുമ്പ് എടുക്കാറ് ഞാൻ. അപ്പോൾ കഴുത്തിൻ്റെ ഭാഗത്ത് വരുമ്പോൾ തയ്യൽ തുമ്പ് ഇട്ടിട്ടുള്ള ഭാഗത്ത് കുത്തി നിർത്തി സൂചി ഇതുപോലെ കുത്തി നിർത്തി നിൽക്കുക. എന്നിട്ട് ആ വി വരുന്ന ഭാഗത്ത് പോയിൻ്റ് നമ്മൾ ചോക്കിന് മാർക്ക് ചെയ്യുക. എന്നിട്ട് ആ വി ഷേപ്പിൽ തന്നെ വി പോലെ തന്നെയാണ് തയ്ക്കുന്നത്. മുകളിൽ നിന്ന് ചിരിച്ച് താഴത്തെ പോയിൻറ്റിലേക്ക് കൊണ്ടുവന്ന് ഇതുപോലെ കുത്തി നിർത്തുക. അതിനുശേഷം സൂചി കറക്കി എടുക്കുക. എന്നിട്ട് അതുപോലെ തന്നെ നേരെ ചിരിച്ച് മുകളിലേക്ക് നമ്മുടെ അവിടെ കഴുത്തിൻ്റെ അവിടെ എത്രയാണോ തയ്യൽ തുമ്പുള്ളത് ആ തയ്യൽ തുമ്പിൻ്റെ അവിടെ കൊണ്ടുവന്ന് കുത്തി നിർത്തുക. ഇതുപോലെ കുത്തി നിർത്തിയതിന് ശേഷം സൂചി കറക്കിയെടുത്ത് റൗണ്ടിന് നെക്ക് തയ്ച്ചെടുക്കുക. അതുപോലെ ചെയ്താലാണ് നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ നെക്ക് ചെയ്തെടുത്തതിന് ശേഷം കോർണർ വരുന്ന ഭാഗത്തെല്ലാം കട്ടിട്ട് കൊടുക്കണം. നമ്മൾ താഴെ വീട് ഭാഗത്ത് എന്തെങ്കിലും ഒരു കട്ടിങ് ഉണ്ടെങ്കിൽ അതും ചെയ്ത് ഈ കോൺ വരുന്നോടും അതുപോലെ വളഞ്ഞു വരുന്ന എല്ലാ ഭാഗത്തും റൗണ്ടിനൊക്കെ കറക്റ്റിന് കിട്ടണമെങ്കിൽ വളവ് വരുന്നോടത്തെ എല്ലായിടത്തും അത് ആ സ്റ്റിച്ചിൻ്റെ അടുത്ത് വരെ സ്റ്റിച്ചേ കൊള്ളാണ്ട് സ്റ്റിച്ചിൻ്റെ അടുത്ത് വരെ കട്ടിടണം. എന്നാലാണ് റൗണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതുപോലെ കോൺ വരുന്ന ഭാഗവും ഇതുപോലെ കുത്തി എടുത്ത് വയ്ക്കുക. നെക്കിൻ്റെയൊക്കെ സ്റ്റിച്ചിങ് ഞാൻ ഇതിന് മുമ്പും പർദ്ദ തയ്ക്കണതിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മനസ്സിലാക്കിക്കോട്ടെ എന്നോർത്താണ് ഇതിനകത്തും ഞാൻ നെക്കിൻ്റെ സ്റ്റിച്ചിങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ആ ഭാഗത്തിൻ്റെ അതിൽ കൂടെ തന്നെ പുറം കാണി അടിച്ച് പ്രസ് ചെയ്ത് തയ്ച്ചെടുക്കുക. അങ്ങനെ ഭംഗിയായിട്ട് നമുക്ക് ഫ്രണ്ടിനൊക്കെ ഫിനിഷായിട്ട് കിട്ടും. ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യണം എങ്ങനെയാന്ന് നോക്കാം. ബാക്ക് പീസ് മെഷീനിലേക്ക് വെച്ചിട്ട് നല്ല വശവും ചേർത്ത് വയ്ക്കുക. ഷോൾഡർ കൈക്കുഴിയുടെ ഭാഗത്തും തയ്ച്ച് വരിക. നെക്കിൻ്റെ പോർഷനിൽ എത്തുമ്പോഴേക്കും ബാക്ക് പീസിന് കട്ട് ചെയ്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്ന പീസ് എടുത്ത് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കുക. അതിനുശേഷം അവിടെ കെട്ടിട്ട് തയ്ക്കണം കേട്ടോ. പിന്നെ നമ്മൾ ഇപ്പുറത്തെ പീസ് എടുത്ത് കൈ പിടിപ്പിക്കുന്ന കൈക്കുഴിയുടെ ഭാഗമുണ്ടല്ലോ ആ ഭാഗത്തു നിന്ന് ഒപ്പം വയ്ക്കുക. ഒപ്പം വെച്ചതിന് ശേഷം സെൻറ്ററിലേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര ഭാഗത്താണോ നെക്ക് വരുന്നതെന്ന് കറക്റ്റ് അറിയാൻ പറ്റും. അങ്ങനെ ആ പീസ് എടുത്ത് വെച്ചതിന് ശേഷം എക്സ്ട്രാ തുണി ഉണ്ടെങ്കിൽ അത് വെട്ടിക്കളയുക. അതിനുശേഷം അത് മടക്കി കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നെക്കിൻ്റെ ഭാഗമായതുകൊണ്ട് എപ്പോഴും വലിയണ സ്ഥലമായതുകൊണ്ട് ശരിക്ക് അവിടെ കെട്ടിട്ട് വേണം കേട്ടോ തയ്ക്കാൻ. അങ്ങനെ കൈക്കുടിയുടെ ഭാഗത്തേക്ക് തയ്ച്ച് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് ലോക്ക് ചെയ്ത് എടുക്കുക. അങ്ങനെ നമ്മുടെ ഷോൾഡർ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ലോക്ക് ചെയ്തതിന് ശേഷം നമുക്കിനി അത് ബാക്ക് പീസ് തയ്ച്ച് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സൂചി പൊക്കിയതിന് ശേഷം തയ്യൽ മെഷീൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ
കയറ്റിയിടുക. എന്നിട്ട് എഡ്ജ് മടക്കി കൊടുത്തിട്ടുണ്ടല്ലോ, അതിക്കടെ എഡ്ജിക്കടെ സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുക, പ്രസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വയ്ക്കുക. അപ്പോൾ അങ്ങനെ നമ്മുടെ നെക്കിൻ്റെ തയ്യലും കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഫിനിഷായിട്ട് നല്ല രീതിയിൽ നെക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കുമ്പോൾ അറിയാം, കണ്ടോ. അപ്പോൾ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് ആണ് ചെയ്യാനുള്ളത്. സ്ലീവ് പടിയൊന്നും കൊടുക്കുന്നില്ല, ഇതിൻ്റെ അറ്റത്ത് സ്റ്റോൺ വർക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഞാനത് പ്രസ് ചെയ്ത് തയ്ച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണേ. സ്റ്റോൺ വർക്കൊന്നും ഇല്ലെങ്കിൽ സിക്സാഗ് ചെയ്തൊക്കെ എടുക്കാം. ഇപ്പോൾ സ്റ്റോൺ വർക്ക് ചെയ്യുമ്പോൾ പതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം രണ്ട് സൈഡും പതിച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വർക്ക് ചെയ്യണേ എങ്ങനെയാണെന്ന് കാണിക്കാം. മുമ്പ് പല വീഡിയോയിലും ഞാൻ വർക്ക് ചെയ്യണതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാനത് ജസ്റ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ ഹീറ്റ് പ്രസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെഷീൻ. ഇത് ചൂടാകാൻ വേണ്ടിയിട്ട് ഓൺ ആക്കിയിട്ടേക്കുവാണ്. അപ്പം ഇതിൻ്റെ ഡിഗ്രി നമുക്ക് എത്ര ഹീറ്റാണ് വേണ്ടത് അത് നമുക്ക് കൺട്രോൾ ചെയ്യാം. 205 ഡിഗ്രിയിലേക്കാണ് ഞാനിത് ചെയ്തേക്കുന്നത്. അപ്പോൾ 103 എന്നൊക്കെ എഴുതി കാണിക്കുന്നത് അത് ചൂടാവും തോറും അളവ് മാറും. ഇത് പ്രസ് ചെയ്യുന്ന സ്ഥലമാണ്. ഇത് മുകളിലും താഴെയും ചൂടുള്ള സർഫസാണ്. ഇതാണ് സ്റ്റിക്കർ ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി സ്റ്റിക്കർ ചെയ്തേക്കുന്ന വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി ഞാൻ വേറെ ഒരു വീഡിയോയിൽ സ്റ്റിക്കർ ഡിസൈൻ ചെയ്ത് എടുക്കണം എങ്ങനെയാണെന്നും ഇതുപോലെ വർക്ക് ചെയ്യണം എങ്ങനെയാണെന്നും കറക്റ്റായിട്ടൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തിടാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു മെഷീൻ ഉണ്ട്. അപ്പോൾ അതിൽ ഇതുപോലെ സ്റ്റിക്കർ ചെയ്ത് വെച്ചത് എടുത്ത് വെച്ച് പതുക്കി ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ കവറ് മാറ്റിയിട്ട് വേണം പിന്നീട് നന്നായിട്ട് പ്രസ് ചെയ്യാൻ. അല്ലെങ്കിൽ ഹീറ്റ് ചെല്ലുമ്പം പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഉരുകത്തൊന്നുമില്ല, ആ ഷീറ്റും കൂടെ ചൂടായിട്ട് തുണി പൊള്ളിപ്പോകും. അപ്പോൾ തുണിയുടെ കളറ് ആ ഷീറ്റ് ഇരിക്കുന്ന ഭാഗത്ത് ഫെയ്ഡായി പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് പ്രസ്സാക്കി കൊടുത്തിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും അത് പൊക്കിയെടുക്കും. എന്നിട്ട് അതിൻ്റെ കൂട് നമ്മൾ റിമൂവ് ചെയ്യും. അത് നല്ല ഹീറ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. എന്തെങ്കിലും ഒരു പരന്ന ഒബ്ജക്റ്റ് വെച്ച് അതിനുശേഷം കൈ കൊണ്ടൊക്കെ എടുക്കുക. നല്ല ചൂടാക്കായി പൊള്ളിപ്പോവും. ഇപ്പോൾ സ്റ്റോണേലൊക്കെ തൊട്ടിട്ടുണ്ടെങ്കിൽ നല്ല ചൂടാക്കായി നന്നായിട്ട് പൊള്ളും. അവിടെ ഒരിടത്തും കൈ കൊള്ളരുത്. ഇനി അത് പ്രസ് ചെയ്ത് വയ്ക്കുക. അത് ലിവറാണത്. അത് നന്നായിട്ട് പ്രസ് ചെയ്ത് താത്തി വയ്ക്കുക. ഇനി ഈ റെഡ് ലൈറ്റ് തെളിയിക്കണമുണ്ടോ. അത് സമയം അതിനകത്ത് നമ്മൾ സെക്കൻഡ് ഇത്ര സെക്കൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ആ സെക്കൻഡ് സമയമായി കഴിയുമ്പോഴത്തേക്കും അലാറം അടിക്കും. ഒരു മ്യൂസിക്കുണ്ട്, അത് കേൾക്കും. അപ്പം നമുക്കത് അങ്ങനെ എടുക്കാവുന്നതാണ്. വിശദമായിട്ടുള്ള വീഡിയോ പിന്നീട് ചെയ്യാം കേട്ടോ. അത് ഒത്തിരി കാണിച്ചാൽ വീഡിയോ ഒത്തിരി ലാഗായി പോവും. അപ്പോൾ അങ്ങനെ നമ്മൾ കൈ രണ്ടും വർക്ക് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കൈക്കുഴി എടുത്ത് നമുക്ക് കൈ പിടിപ്പിക്കാം. സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ സെൻറ്ററും സെൻറ്ററും വെച്ച് ജോയിൻ ചെയ്തെടുക്കുക. കുറച്ച് കുറച്ച് വെച്ച് വെച്ച് തയ്ച്ച് പോകണം, വലിച്ച് തയ്ക്കരുത്. കൈ ഇങ്ങനെ തയ്ച്ച് അറ്റത്ത് വരുമ്പോഴത്തേക്കും മറച്ചിട്ട് തയ്ക്കാണ്ട് അതേ രീതിയിൽ തന്നെ കറക്കി തയ്ക്കുക. അല്ലെങ്കിൽ കൈക്കുഴിയും കൈയൊക്കെ വലിഞ്ഞു പോവും. രണ്ട് കൈയുടെ അളവും രണ്ടായിട്ട് പോവും. അപ്പോൾ ഇങ്ങനെ തന്നെ അതേ പൊസിഷനിൽ തന്നെ വെച്ച് തയ്ച്ചെടുക്കണം കേട്ടോ. അങ്ങനെ രണ്ട് കൈയും തയ്ച്ച് ലോക്ക് ചെയ്ത് എടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവിൽ അങ്ങനെ തയ്ച്ച് ലോക്ക് ചെയ്ത് എടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പിന്നെ ഷേപ്പ് അടിക്കാം. അപ്പോൾ കൈയുടെ അറ്റത്ത് നമുക്ക് എത്രയാണോ ലൂസ് വേണ്ടത് അത്രയും ഇടാം. ഇപ്പോൾ ഇത്രയും ലൂസ് മൊത്തം എനിക്ക് വേണം, അതുകൊണ്ടാണ് അത് ഞാൻ കട്ട് ചെയ്തത്. അപ്പോൾ അതിനുള്ള തയ്യൽ തുമ്പ് മാത്രം ഇട്ട് അത് സൈഡിൽ കൂടെ തയ്ച്ച് വരിക. കൈമുട്ടിൻ്റെ ഭാഗം ഒന്ന് ഷേപ്പ് അടിച്ച് കൈ വണ്ണം മസിലുള്ള ഭാഗം ഉണ്ടല്ലോ, വണ്ണം കൂടിയ ഭാഗത്ത് ഇവിടെ 13 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ പകുതി 6.5 ഇഞ്ച് ലൂസോടെ ഇട്ട് 7 ഇട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. പർദ്ധയ്ക്ക് ഒരു 6 ഇഞ്ച് ലൂസ് മിനിമം വേണം. അപ്പോൾ 40 കൂടെ 6 ഇഞ്ചോടെ കൂട്ടി 46, അതിൻ്റെ പകുതി 23, അത്രയാണ് ചെസ്റ്റിന് വേണ്ടത്. പിന്നെ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഷേപ്പ് ചെയ്യാം. ഷേപ്പ് വേണ്ടവരും വേണ്ടാത്തവരും ഉണ്ടല്ലോ, അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ആ നെക്കിൻ്റെ അവിടെ പ്രസ് ബട്ടൺ വെക്കണേ എങ്ങനെയാണെന്നോടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മളവിടെ പടിയൊന്നും വെച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ പ്രസ് ബട്ടൺ നമ്മൾ മുകളിൽ സാധാരണ പോലെ ആ മുകളിൽ വെച്ചിട്ട് പ്രസ് ചെയ്ത് വെക്കുമ്പോൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ചുളിവ് വീഴും നെക്കിൻ്റെ അവിടെ. ഇങ്ങനെ നമ്മൾ ഓവർലാപ്പ് ചെയ്യുമ്പോൾ ഒരു ചുളിവ് വീഴും, ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് 4 ഹോളുണ്ട്. അതിലൊരു ഒരു ഹോള് മാത്രം നമ്മൾ തുന്നിയെടുക്കും. നമ്മൾ നെക്കിൻ്റെ അറ്റത്ത് വെച്ചിട്ട് തുന്നി വെച്ചിട്ട് അത് എക്സ്ട്രാ ആയിട്ട് തള്ളി നിൽക്കാൻ പാകത്തിന് തുന്നിയെടുക്കും. ഇതുപോലെ നന്നായിട്ട് ആ ഒരൊറ്റ ഹോളിൽ തന്നെ ഇട്ട് നന്നായിട്ട്
തുന്നിയെടുക്കുക ചെയ്യണേ. കണ്ടോ, അത് തള്ളി നിൽക്കുന്നുണ്ട്, അതുപോലെ നല്ല ടൈറ്റായിട്ടുണ്ട്, ഉരിപോരൊന്നുമില്ല. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നെക്ക് നല്ല ഫിനിഷായിട്ട് കിട്ടും. ഇനി മറ്റേ പീസ് എടുത്ത് ഉൾഭാഗത്ത് അറ്റത്ത് തന്നെ വെച്ച് കൊടുത്ത് അത് നാല് ഹോളും തുന്നിയെടുക്കുക. നാല് ഹോളുണ്ട്, നാല് ഹോളും നല്ല ടൈറ്റായിട്ട് തുന്നിയെടുക്കുക. നല്ല ടൈറ്റായിട്ട് തുന്നിയെടുത്തതിന് ശേഷം ഇതുകൊണ്ട് പ്രസ് ചെയ്ത് അപ്പോൾ നല്ല ഫിനിഷായിട്ട് നമുക്ക് കിട്ടും. നെക്ക് ഓവർലാപ്പ് ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് പ്രസ് ബട്ടൺ ചെയ്ത് നോക്കൂട്ടോ. അല്ലെ പിന്നെ പടിയൊക്കെ വെച്ച് കൊടുക്കേണ്ടി വരും, അതിലൊക്കെ ഭംഗി. ഇങ്ങനെയാണ് നല്ല കറക്റ്റ് ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടിയൊക്കെ അടിഭാഗമൊക്കെ നോക്കി തൂക്കമൊക്കെ നോക്കി സിക്സാഗ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ കൈ ഒക്കെ കൂട്ടിയടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള വിഡ്ത്തുമുണ്ട്. അങ്ങനെ നമ്മുടെ അബായയുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.